നമസ്കാരം റാഫ് ടോക്കിന്റെ യുസിഎൽ ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ എഫ്സി ബാഴ്സലോണ നാളെ ഫെറങ്കവറോസിനെ നേരിടാൻ ഒരുങ്ങുകയാണ്. പക്ഷേ അവർക്ക് ഇപ്പോൾ ഉള്ള ഏറ്റവും വലിയ പ്രശ്നം അവരുടെ സെന്റർ ബാക്ക് പൊസിഷനിൽ കളിക്കാൻ ഫസ്റ്റ് ടീമിലുള്ള താരങ്ങൾ ഫിറ്റ് അല്ല എന്നതാണ്. കഴിഞ്ഞ മത്സരത്തിൽ ലെംഗ്ലെറ്റിന് പരിക്ക് പറ്റിയത് നമ്മൾ കണ്ടു. അദ്ദേഹത്തിന് ആംഗിൾ ഇഞ്ചുറി ഉള്ളതുകൊണ്ട് വരുന്ന മത്സരം കളിക്കാൻ കഴിയില്ല എന്നാണ് റിപ്പോർട്ടുകൾ. എന്ന് പറയുമ്പോൾ ഇനി അവരുടെ ആദ്യ ഇലവനിൽ ഫിറ്റായിട്ടുള്ള ഒരു ഫസ്റ്റ് ടീം പ്ലെയറെ സെന്റർ ബാക്കായി ഇറക്കാൻ കഴിയില്ല എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അവരുടെ സെന്റർ ബാക്ക് പൊസിഷനിലുള്ള താരങ്ങൾക്കെല്ലാം പരിക്ക് പറ്റിയിരിക്കുന്നു. അതേസമയം നമുക്കറിയാം ലെംഗ്ലെറ്റിന് ഇപ്പോൾ പരിക്ക് പറ്റി. റൊണാൾഡോ റോജോക്ക് ഒരാഴ്ചയെങ്കിലും കഴിഞ്ഞെങ്കിലേ പൂർണ്ണമായ ഫിറ്റ്നസിലേക്ക് മടങ്ങി വന്ന് കളിക്കാൻ കഴിയൂ എന്നാണ് വാർത്ത. ഒപ്പം തന്നെ ജെറാർഡ് പിക്കെയുടെ പരിക്കിന്റെ കാര്യം നമുക്കറിയാം. അങ്ങനെ പരിക്കിൽ വലയുന്ന ഒരു സെന്റർ ബാക്ക് പൊസിഷൻ, അതാണിപ്പോൾ കൂമാന്റെ മുന്നിലുള്ളത്. ഇപ്പോൾ ഓസ്കാർ മിങ്കോസയുണ്ട്, അദ്ദേഹം ഫസ്റ്റ് ടീമിനൊപ്പം തുടരും. വരുന്ന മത്സരത്തിലും അദ്ദേഹം തന്നെ ആദ്യ ലെവലിൽ ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. അദ്ദേഹത്തോടൊപ്പം ആരിറങ്ങും സെന്റർ ബാക്ക് ആയിട്ട്? ഫ്രങ്കി ഡിയോങ്ങിനെ ആ പൊസിഷനിൽ ഒന്നുകൂടെ ഉപയോഗപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ കൂമാനുള്ളത്. അതാണ് കൂമാന്റെ തന്ത്രം. ഡിഫൻസീവ് മിഡ്ഫീൽഡറായി കളിച്ചുകൊണ്ടിരിക്കുന്ന ഫ്രങ്കി ഡിയോങ്ങിനെ സെന്റർ ബാക്കായിട്ട് മത്സരത്തിന്റെ തുടക്കം മുതൽ കളിപ്പിക്കുക. മറ്റു മാർഗങ്ങളിൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ മുമ്പിലില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഏതായാലും ഫ്രങ്കി ഡിയോങ് ഈ സീസണിൽ നേരത്തെയും ഇത്തരത്തിലുള്ള ഒരു റോൾ കളിച്ചിട്ടുണ്ട്. ഇതുപോലെയുള്ള ഡിഫൻസീവ് പ്രശ്നങ്ങൾ, അതുപോലെ മത്സരത്തിനിടക്ക് സെന്റർ ബാക്കുമാർക്ക് പരിക്കോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സംഭവിക്കുന്ന സമയത്ത് അദ്ദേഹം ഡിഫൻസിലേക്ക് ഇറങ്ങി കളിക്കാറുള്ളത് നമ്മൾ കാണുന്നതാണ്. ആ റോളിലേക്ക് അദ്ദേഹം വീണ്ടും ആദ്യ ഇലവനിൽ തന്നെ ഇറങ്ങുന്ന ഒരവസ്ഥയാണ് ഇനി വരാൻ പോകുന്നത്. ഏതായാലും ബാഴ്സലോണയുടെ ഒരു സാധ്യത ഇലവൻ ഫെറങ്കവറോസിനെതിരെ എങ്ങനെയായിരിക്കും എന്ന് കൂടി നമുക്ക് നോക്കാം. മാർക്കാന്തരെ ടെസ്റ്റകൻ തന്നെ ഗോൾ കീപ്പറായിട്ടുണ്ടാവും. സെർജിനോ ഡെസ്റ്റും അതുപോലെ തന്നെ മിങ്കോസയും ഡിയോങ്ങും ഫിർപ്പോയും ചേർന്നുകൊണ്ട് അവരുടെ ഡിഫൻസിലുണ്ടാവും. അലേനയും പ്യാനിക്കും ചേർന്നുകൊണ്ട് അവരുടെ ഡിഫൻസീവ് മിഡ്ഫീൽഡർമാരുടെ റോൾ കൈകാര്യം ചെയ്യും. ട്രിങ്കാവോ, പെഡ്രി, കുട്ടിഞ്ഞോ, ബ്ലൈത്ത്വെയ്റ്റ് ഇവരായിരിക്കും മിക്കവാറും ആദ്യ ഇലവനിൽ എന്നാണ് സൂചനകളുള്ളത്. മെസ്സിക്ക് ഒരിക്കൽ കൂടി വിശ്രമം അനുവദിച്ചേക്കാം. കൂമാൻ അക്കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. വീഡിയോ സനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് വീണ്ടും എത്താം.